ഇനിയും നമ്മൾ ഓവർകം ചെയ്ത് ഉറപ്പായിട്ടും നമ്മൾ തിരിച്ചു വരും, ആ വിശ്വാസം എനിക്കുണ്ട്. അപ്പൊ എല്ലാരും ഇപ്പം എല്ലാരും സേഫായിട്ടും സുഖമായിട്ട് ഇരിക്കണം എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും അറിയാലോ ഇന്ന് പെസഹായാണ്, നമുക്കും പെസഹായാണ്, എല്ലാവർക്കും അതെ. പക്ഷെ നമ്മൾ ആഘോഷങ്ങളില്ല, ആഘോഷങ്ങൾ എന്ന് പറഞ്ഞാൽ ആഘോഷിക്കാൻ ആരും ഇല്ല, അതാണുള്ള സത്യമായിട്ടുള്ള കാര്യം കേട്ടോ. ആരും ഇവിടെ ഇല്ല, ഞങ്ങള് രണ്ടു മൂന്ന് പേരുണ്ട്, ബാക്കി അവര് ഹോസ്പിറ്റലിൽ. അപ്പൊ അങ്ങനെയാണ് സത്യത്തിൽ നമ്മുടെ ഈ വർഷത്തെ പെസഹ ഇങ്ങനെ പോകുന്നത്. അപ്പം എന്താ പറയുക, സമയത്തൊക്കെ നമ്മള് അപ്പമൊക്കെ മുറിച്ച് ഒക്കെ സന്തോഷമായിട്ട് ഇരിക്കേണ്ട സമയമാണ്. ആ സമയത്ത് കുറെ പേര് ഹോസ്പിറ്റലിൽ, കുറച്ച് പേര് വീട്ടില്, അങ്ങനെയൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ. എനിക്ക് അറിയില്ല എത്രത്തോളം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും, എത്ര സൗണ്ട് ഉണ്ടെന്നൊന്നും അറിയില്ല. പിന്നെ എന്താ പറയാ, നമ്മൾ മാക്സിമം സന്തോഷമായിട്ടിരിക്കുക ഈ ഒരു സമയം. അല്ല, നമ്മൾ പെസഹ എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ അർത്ഥം കടന്നു പോകൽ എന്നാണല്ലോ. അപ്പൊ ഈ ഒരു സമയം ഉറപ്പായിട്ടും കടന്നു പോകും, നമ്മൾ അങ്ങനെ വിശ്വസിക്കുന്നു. എന്താ പറയാ, എല്ലാവരും ഇത് ഈ ഒരു കാര്യം നമ്മൾ ഇത്രയും സങ്കടത്തിലാക്കി. നമ്മൾ ഓൾറെഡി നമുക്ക് ഇങ്ങനത്തെ പ്രശ്ന വിശേഷ ദിവസങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ഓൾറെഡി പ്രശ്നമാണ്, നമുക്ക് സങ്കടമാണ്. അതിന്റെ കൂടെ ഹോസ്പിറ്റൽ കേസും കൂടെ ആയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു രീതിയിലും നിൽക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ്. ഒരു രീതിയിലും അതിനെ ഉൾക്കൊള്ളാൻ നമുക്ക് പറ്റത്തില്ല. അപ്പം എന്താ പറയാ, വല്ലാത്തൊരവസ്ഥ ആർക്കും വരാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. ഇതുപോലെയൊക്കെ എന്താ പറയാ, ഇതുപോലെയൊക്കെ പൈസയ്ക്ക് വേണ്ടി ഇല്ലാത്തതും ഉള്ളതും ഒക്കെ പറഞ്ഞ് വെട്ടിപ്പിടിച്ച് ആരൊക്കെ എന്തൊക്കെ ഉണ്ടാക്കിയാലും അവസാനം നമ്മൾ പോവുക, നമ്മുടെ വീട്ടിലായിരിക്കില്ലല്ലോ അവസാനം നമ്മൾ കിടന്നുറങ്ങി. എത്ര വലിയ മാളിക പണിതു വെച്ചു എന്ന് പറഞ്ഞാലും എന്ത് തന്നെ കാണിച്ചാലും നമ്മുടെ വീട്ടിൽ നമ്മൾ കിടന്നുറങ്ങിയില്ല അവസാനം. നമ്മൾ എല്ലാവരും പോകുന്നത് ഇപ്പം ഞങ്ങളാണെങ്കിൽ ആ സെമിത്തേരിയിൽ പോയായിരിക്കും കിടക്കുക, ഇപ്പം എൻ്റെ പാപ്പ കിടക്കണം, അതേ സ്ഥലത്തായിരിക്കും നമ്മൾ എല്ലാവരും പോവുക, അത്രയേ ഉള്ളൂ. അപ്പം വെറുതെ ഇതിന് വേണ്ടി ഈ പ്രശ്നങ്ങൾ ഒന്ന് അത് എന്താ പറയുക, കുഞ്ഞു കുട്ടി ഉണ്ടെന്നു വിചാരിച്ചിരുന്നെങ്കിൽ ഇന്ന് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാവില്ല, ഇന്ന് ഈ വീട് ഈ അവസ്ഥയിലാവില്ല. അപ്പം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഭയങ്കരമായിട്ട് വിഷമിച്ചിരിക്കുകയാണ്. എന്താ പറയുക, എല്ലാവരും പെസഹായൊക്കെ ആഘോഷിക്കുക. ഒരു എല്ലാവരും ചിന്തിക്കണം നല്ലതാണല്ലേ, എനിക്കങ്ങനെ പറയാനുള്ള ഇതില്ല, എന്നാലും പറയാണ്. എന്താ പറയാ, ഈ ഒരു അവസ്ഥ എല്ലാവരും സെയിം സ്ഥലത്തേക്കാണ് പോവുക, എല്ലാവരും എത്ര മാത്രം വെട്ടിപ്പിടിച്ച് എന്ത് മാത്രം ഉണ്ടാക്കി എന്ന് പറഞ്ഞാലും വീട്ടിൽ കിടക്കില്ല. നമ്മൾ ഈ പണിത് വെക്കുന്ന അല്ലെങ്കിൽ ഉണ്ടാക്കി വെക്കുന്നിടത്തല്ല നമ്മൾ ആരും കിടക്കാൻ പോകുന്നത്, നമ്മളെല്ലാവരും ആ ഒരു സ്ഥലത്തേക്ക് തന്നെയാണ്, ഏതെങ്കിലും ഒക്കെ രീതിയിൽ ആ ഒരു അത്ര സ്ഥലമേ നമുക്കുള്ളൂ. അപ്പം ഇങ്ങനെയൊക്കെ ഒരു കുഞ്ഞിനോട് ചെയ്യാൻ തോന്നുന്ന ആ ഒരു മനസ്സിന് എല്ലാ പൈസയ്ക്ക് വേണ്ടിയിട്ടാണ്, എല്ലാ പൈസയ്ക്ക് വേണ്ടിയിട്ട്, അല്ലാണ്ട് വീഡിയോ എടുത്തതോ അല്ലെങ്കിൽ തള്ളിയിട്ടെന്ന് പറയുന്നതോ ഇതൊന്നും അല്ല വിഷയം എന്നുള്ള കാര്യം നിങ്ങൾക്ക് ബാക്കി കാണുമ്പോൾ മനസ്സിലായല്ലോ. അപ്പം എല്ലാത്തിൻ്റെയും മൂല കാരണം എന്ന് പറയുന്നത് പൈസയാണ്. അപ്പം എല്ലാവരും ഓർത്തിരിക്കുക. അപ്പം എല്ലാവർക്കും നല്ലൊരു പെസഹ ആയിരിക്കട്ടെ. നമ്മൾ വീഡിയോസ് ഒന്നും കുറേ ദിവസം കൂടിയിട്ടാണ് കേട്ടോ ഇന്നലെ ഒരു വീഡിയോ ഇട്ടത്, കാരണം കുറേ കാര്യങ്ങളുണ്ട്, ഇത് കൂടാതെ കുറേ പ്രശ്നങ്ങളുണ്ട് നമുക്ക്. അപ്പം എന്തായാലും പെസഹയൊക്കെ എല്ലാവരും ആഘോഷിക്കുക, സന്തോഷത്തോടെ ഇരിക്കുക. നമ്മളും മാക്സിമം ഹാപ്പി ആയിട്ടിരിക്കുന്നു. പറഞ്ഞാൽ നമ്മുടെ ഈ പ്രദേശത്തൊക്കെ അപ്പം പുഴുങ്ങുന്ന വീടുകൾ വളരെ ചുരുക്കമാണ് കേട്ടോ, അവിടെയും ഇവിടെയും ഒന്ന് രണ്ട് വീടുകളാണ്, ബാക്കി എല്ലാ വീട്ടിലും മരണമുണ്ട് എല്ലാ വീട്ടിലും കേട്ടോ. അപ്പൊ സത്യത്തിൽ അച്ഛൻ പള്ളി വിളിച്ച് പറഞ്ഞിരുന്നു, നമ്മൾ 10, 650, 700 കുടുംബക്കാരുണ്ട്. അപ്പൊ എല്ലാവരും രണ്ടപ്പം വെച്ചിട്ട് പള്ളിക്ക് കൊടുക്കണം, അവിടെ സ്നേഹമന്ദിരത്തിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. സത്യം പറഞ്ഞാൽ അത്രയും കുടുംബങ്ങളുണ്ടെങ്കിൽ അതിൽ പകുതി ആൾക്കാർക്ക് പോലും അപ്പം ഒന്നും പുഴുങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ്, എല്ലാവരും അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണ് കേട്ടോ. അപ്പം നമുക്ക് നമ്മുടെ മേലത്തെ വീട്ടിൽ നിന്ന് അപ്പം ഒക്കെ കൊണ്ടു തന്നു, അവർക്ക് മാത്രം, അവർക്ക് ഒന്ന് രണ്ട് ആൾക്കാർക്ക് മാത്രമാണ് പുഴുങ്ങാൻ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പം എന്തായാലും നമുക്ക് അപ്പം കഴിക്കാൻ പറ്റും, പിന്നെ നമുക്ക് പാല് കാച്ചുന്നതിന് കുഴപ്പമൊന്നുമില്ല. അപ്പം വേറെ ആഘോഷങ്ങളൊന്നുമില്ല, വേറെ എവിടെയും പോകുന്നില്ല. നമ്മുടെ കുടുംബത്തിൽ ആർക്കും ആഘോഷങ്ങൾ ഒന്നും ആഘോഷങ്ങൾ പാടില്ല ഒരവസ്ഥയാണ്. അപ്പം എന്താ പറ്റുക, പറ്റുന്നവരൊക്കെ പറ്റുന്ന രീതിയിൽ, അതായത് നമുക്ക് ഈ ഒരു 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 വർഷം നമ്മൾ മനഃപൂർവ്വം അത് ഒഴിവാക്കാതെ ഇപ്പം നമുക്ക് പുഴുങ്ങാൻ പറ്റുമെങ്കിൽ നമ്മളത് ചെയ്യണം, അതാണ് അതിൻ്റെ ഒരു നല്ല കാര്യം എന്ന് പറയുന്നത് കേട്ടോ. പക്ഷേ നെക്സ്റ്റ് ഇയർ നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് നമുക്ക് ഒരു കാരണവശാലും പറയാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് പറ്റുന്ന അവസരങ്ങൾ നിങ്ങൾ മാക്സിമം ഉപയോഗിക്കുക, നമ്മളെ സംബന്ധിച്ച് കുഴപ്പമൊന്നുമില്ല. നമ്മൾ പല സ്ഥലങ്ങളിലാണെങ്കിലും കുഴപ്പമില്ല, ഈ ഒരു അവസ്ഥ നമുക്ക് എന്താ പറയുക, ഇതും നമ്മൾ ഇതിനെയും നമ്മൾ ഓവർകം ചെയ്ത് ഉറപ്പായിട്ടും നമ്മൾ തിരിച്ചു വരും, ആ വിശ്വാസം എനിക്കുണ്ട്. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കും.